y fue en acuerdo con él. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت صحيلتنا، أعطنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحم يا الملك الجبار يا الله، عند فضلك عند رحمة للعالمين. أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഇവിടെ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളുമായി മഹല്ലത്തുൽ ബദരിയ മജ്ലിസുമായി പ്രത്യേകിച്ച് ഇന്നീ ആത്മീയ സമ്മേളനവുമായി ബായാർ സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലസുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാ. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള ഭീതിപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അത്തരം പരീക്ഷണങ്ങൾ ഞങ്ങളെ രാജ്യത്തും ഒരാളിലും നീ നൽകല്ല റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. رجب شهر الله قال رسول الله صلى الله عليه وسلم حبيبايا صلى الله عليه وسلم തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്ത ധാരാളം ബർക്കാത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വർഷിപ്പിച്ച ചൊരിതുകൊണ്ടിരിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച ഈ ഉമ്മത്തിന് അഞ്ച് വഖ്ത് നിസ്കാരം അല്ലാഹു സമ്മാനിച്ച പരിശുദ്ധ റജബിലെ റജബ് മാസത്തിലെ പവിത്ര രാത്രിയിലാണ് ഈ മഹത്തായ മജ്ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ഷാക്കിർ ബാഖവി മമ്പാട് പ്രിയപ്പെട്ട സ്നേഹിതൻ അവര് വളരെ സന്തോഷകരമായ നിലക്ക് മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടത്തുകയും അല്ലാഹു നമുക്കും അവർക്കും സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലുസുന്നയുടെ ഹിദ്മയിൽ
ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള റബ്ബെ, നിന്റെ പ്രത്യേകമായ ഹിഫ്ളുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരുപാട് രോഗികൾ ഇവിടെ ഉണ്ട്, കൊറോണ വൈറസ് ആ ഭീതിപ്പെടുത്തുന്ന രോഗം, വളരെയധികം പ്രയാസകരമായ അവസ്ഥയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും സർക്കാർ അവധി നിശ്ചയിക്കേണ്ട അവസ്ഥയിലേക്ക്, വളരെയധികം ഗൗരവമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ റബ്ബെ, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. ഈ പരിശുദ്ധ റജബിലെ ഈ മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ആ മഹാന്മാരായ ബദരീങ്ങളെ വസീലയാക്കിയ ഈ സദസ് കബൂലാക്കിയിട്ട് ഞങ്ങളിലും സ്നേഹികളിലും അത്തരം പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ മജീദ് പാലക്കാട്, അങ്ങനെ ധാരാളം രോഗികൾ പ്രയാസപ്പെട്ട് നമ്മുടെ മജ്ലിസുകൾ ആശ്രയിച്ച്, അല്ലാഹു അജിലായ ശിഫ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. പരിശുദ്ധ റജബ് വളരെ ശ്രേഷ്ഠമാണല്ലോ. 10 മണി വരെ എന്ന് തങ്ങൾ പറഞ്ഞത്, ഇപ്പോഴേ 10:45 ആയി. ഇനി സംസാരത്തിലേക്ക് കടന്നാൽ നീണ്ടുപോകും. പിന്നെ അതുമല്ല, ഇന്ന് ഈ സദസ്സിന് ആവശ്യമായ നസീഹത്തുകൾ ബഹുമാനപ്പെട്ട ഷാക്കിർ വാക്കവി ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഇനി സംസാരിച്ച് സമയം ദീർഘിപ്പിക്കാതെ എല്ലാവരോടും പറയാനുള്ളത്, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് വറഅലായി ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. കുറഞ്ഞ കാലേ ഉള്ളൂ, ഇനി കൂടുതൽ കാലമൊന്നുമില്ല. അവസ്ഥകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ള. സുബഹിയാകുന്നു, നേരം പുലരുന്ന് വൈകുന്നേരമാകുന്നു, അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കിടക്കുക എന്നല്ലാതെ ഒരാൾക്കും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് വിഷയങ്ങളുള്ള. എന്താകും, എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുക. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്കനാൽ കൽബ് നിറക്കുക. വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത വികാര വിചാരങ്ങളും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വഴിമാറ. വളരെ ശ്രേഷ്ഠമായ റജബാണ് വരാൻ പോകുന്ന. ബറക്കത്ത് കൊണ്ട് തങ്ങൾ ദുആ ചെയ്ത മാസങ്ങളുടെ തുടക്കമാകുന്ന റജബ്, വരാൻ പോകുന്ന ഷഅബാൻ, വരാൻ പോകുന്ന റമദാൻ, ആ റമദാനൊക്കെ സ്വീകരിക്കാൻ ക്ലിയറായ മനസ്സ് നമുക്കുണ്ടാകണം. തെറ്റില്ലാത്ത മനസ്സ്, വേണ്ടാത്ത ചിന്തയില്ലാത്ത ക്ലിയറായ മനസ്സ്, തഖ്‌വയിൽ അധിഷ്ഠിതമായ മനസ്സ്, വറഉള്ള നമ്മുടെ ജീവിതം. അങ്ങനെ അല്ലാഹുവിലേക്ക് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചുകൊണ്ട്, കള്ളം പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ഒരു സയ്യിദന്മാര് ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, ഹറാമുകളിൽ നിന്ന് വഴിമാറി, തിന്മകളിൽ നിന്ന് വഴിമാറി, നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെറിയ കാലായുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മയിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഇവിടെ സാന്ത്വന വിഷയത്തിലേക്കൊക്കെ നേരത്തെ സാമ്പത്തികമായി ആവശ്യപ്പെട്ട് കാണും, അത് ഏറ്റെടുത്ത ആളുകൾ ഉണ്ടാകും. അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും അല്പം ദിക്റും സ്വലാത്തും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് ഈ മജ്ലിസ് കബൂലായി കിട്ടണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള മജ്ലിസായി അല്ലാഹു ഇതിനെ സ്വീകരിക്കണം. റബ്ബെ കബൂൽ നൽകണം റഹ്മാനെ. ആ നേരത്തെ അന്ന് തങ്ങൾ വന്ന് മന്ദിരിച്ച് കൊണ്ടുവന്ന തേന്, സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന് ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരു നല്ല സദഖ കൊടുത്ത്
ആ തേൻ സ്വീകരിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقولي لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ
എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം. അല്ലാ, മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, വലിയ ഭീതിയിലാണ് എല്ലാ ജനങ്ങളും ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം കടുത്ത ഭീഷണികൾ, പ്രയാസകരമായ നിയമങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വളരെയധികം എല്ലാവരെയും പേടിപ്പെടുത്തുന്ന കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള രോഗം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ അത്തരം നിരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ദുആയാണ്, ആത്മീയ മജ്ലിസുകളാണ് സകലത്തിനും പരിഹാരം എന്ന് നമുക്ക് ബോധ്യമാണ്. അദ്വായു സിലാഹുൽ മുഅ്മിൻ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആയാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പരിഹാരമായി നമുക്ക് പ്രതീക്ഷ അത് മാത്രമാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസ് കബൂലായി കിട്ടണം. മനം പൊട്ടിയിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൽബ് തിരിച്ച് നമുക്ക് റബ്ബിനോട് സങ്കടം പറയണം. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷവും നമ്മളിവിടെ വന്നിട്ടുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. അടുത്ത വർഷവും ഈ മജ്ലിസിലേക്ക് ഉള്ള തബറുക്ക് ഭക്ഷണം ഒരാള് ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു സഹോദരൻ. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سهيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من أضمت إليك يا ربنا പരിശുദ്ധ رجب മഹനീയ രാത്രിയിലെ ഈ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബകാദ കബൂലാക്കണം റഹ്മാന. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ്
അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജുബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാന്. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യ ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്വാലിഹീന നസ്അലുക ബിഹഖിഹിം നവ്വറ قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് പ്രത്യേകിച്ച് മജ്ലിസുമായി ബായാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവരടക്കം ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. കൊറോണ വൈറസ് ഉൾപ്പെടെ അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ.
അർഹമുറഹിമായ അള്ളാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അള്ളാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അള്ളാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അള്ളാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള സകല മാരക രോഗങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ള നൽകി നീ ഞങ്ങളെയും പറയപ്പെട്ടവരെയും സകല സ്നേഹികളെയും നീ സലാമത്താക്കണം റഹ്മാൻ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകൾ നടക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് SSLC പരീക്ഷകളടക്കം. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസിലും ഈ കൂടിയ സകല ജനങ്ങളിലും നാട്ടുകാരിലും ബറക്കത്തുകയാണ് അല്ലാ. സകല സിഹറും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഞങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയ ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരിയങ്ങള്, ഹാസിദീങ്ങള്, ലാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബ്ബിരീങ്ങള്, മുബ്തദഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സ്വർഗമാക്കണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖബത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ
തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങളെ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ മലായികത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുലി എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മഹനീയ മജ്ലിസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. മൂന്നാക്കലൊരു ചെറിയൊരു പരിപാടി കട്ടിലുണ്ട്.